പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ മറ്റൊരു വീക്കെൻഡിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. ഈ വെള്ളിയാഴ്ച ദിവസം പ്രഭാതത്തിൽ ചാനൽ വണ്ണിലൂടെ എന്നെ കാണുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഓർപ്പിക്കുന്നു. ഈ ആഴ്ചയിലെ ഈ 3 ദിവസങ്ങളും നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ വേറിട്ട് ഉപവാസത്തോടെയും പ്രാർത്ഥനയോടെയും ആയിരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് 8 മണി തൊട്ട് 10 വരെയുള്ള മോർണിംഗ് സെക്ഷൻ നമ്മുടെ യൂട്യൂബിൽ ലൈവ് ഉണ്ടായിരിക്കും. സൂമിലൂടെ മീറ്റിംഗ് ഉണ്ടാവും. രാത്രിയിലും അതുപോലെ 8 to 10 ഉണ്ടാവും. ഈ 3 ഡേയ്സ് സാറ്റർഡേ സൺഡേയും ഉണ്ടായിരിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരൊക്കെ, ജോയിൻ ചെയ്യാൻ കഴിയുന്നവർ സൂമിൽ ജോയിൻ ചെയ്യണം, നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ സെൻഡ് ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഒരു വചനഭാഗം വായിച്ച് പ്രാർത്ഥിക്കുവാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാവിന്റെ പുസ്തകം 58 അതിന്റെ 6-ാമത് വാക്യമാണ്. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമ്മിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക, ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കിക്കൊടുക്കുന്നതും, അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും, നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും, നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതും അല്ലയോ? അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ്സുപോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾ വേഗത്തിൽ പൊറുതി വരും, നിന്റെ നീതി നിനക്ക് മുൻപായി നടക്കും, യഹോവയുടെ മഹത്വം നിന്റെ പിൻപടയായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ദൈവത്തിന് പ്രസാദകരമായ ഒരു യാഗത്തെ പറ്റിയാണ് ഇവിടെ നമ്മൾ വായിച്ചു കേൾക്കുവാനിടയായത്. അന്യായമായി വന്നിരിക്കുന്ന ബന്ധനങ്ങളെ അഴിക്കണം, മുഖത്തിന്റെ അമ്മിക്കയറുകളെ അഴിക്കണം, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കണം, എല്ലാ നുകത്തെയും തകർക്കണം, ഇതാണ് യഹോവയ്ക്ക് പ്രസാദമുള്ള ഉപവാസം. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ വേറിട്ട് ഇരിക്കുന്ന ഈ സമയങ്ങൾ, ഈ 3 ദിവസങ്ങൾ, അന്യായമായ സ്തോത്രം, സകല ബന്ധനങ്ങളും അഴിഞ്ഞു പോകുന്ന ഒരു ദിനമായി തീരട്ടെ. അതുപോലെ ദൈവത്തോട് കൂടുതൽ പറ്റിച്ചേർന്നിരുന്നു കൊണ്ട് അവന്റെ ഹൃദയത്തെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ദിനങ്ങളായി മാറട്ടെ. സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹങ്ങളെയും കൃപാവരങ്ങളാലും നിറയപ്പെടുന്ന ഒരു വീക്കെൻഡായി ഈ വീക്കെൻഡ് മാറട്ടെ എന്ന് ഞാൻ ഹൃദയമായി ആശംസിക്കുകയാണ്. സ്തോത്രം. ഈ 3 ദിവസങ്ങളിലും അനുഗ്രഹീതമായ ദൈവിക ആലോചനകളെ കേൾക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് നിങ്ങൾ ആരും മിസ് ചെയ്യാതെ ഈ 6 സെഷനുകളും ചാനൽ 1 ലൈവ് ഉള്ളത് കാണണം. അപ്പോൾ തന്നെ സൂമിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ ജോയിൻ ചെയ്യണം. നിങ്ങൾ പ്രയർ റിക്വസ്റ്റുകൾ സെൻഡ് ചെയ്യണം, സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കണം, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം ചെയ്ത വിടുതലുകൾ. നമുക്ക് 9 ദിവസം അതിനുവേണ്ടി തന്നെ സായാഹ്ന സെഷനിൽ ഫുള്ള് മാറ്റിവെക്കാം. അപ്പോൾ പങ്കുവയ്ക്കാം. ഇനിയല്ല, അതിന് മുൻപ് ഏതെങ്കിലും ദിവസങ്ങളിൽ ഷെയർ ചെയ്യുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ സൂമിൽ ജോയിൻ ചെയ്താൽ നമുക്ക് അതിലൂടെ ഷെയർ ചെയ്യുവാൻ ഇടയാക്കും. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിനെ കാണുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ആത്മീക അഭിവൃദ്ധിക്ക് വേണ്ടിയാണ്. ഭൗതികമായ കാര്യങ്ങളുടെ നേട്ടങ്ങൾക്കല്ല, ദൈവവുമായുള്ള ആത്മബന്ധത്തിലേക്കാണ് നാം അങ്ങനെ വേർതിരിച്ചിരിക്കുന്നത്. ദൈവസന്നിധിയിൽ ദൈവവുമായി ചേർന്നിരിക്കുന്ന, ദൈവത്തിന്റെ ഹൃദയാഗ്രഹങ്ങളെ അറിയുന്ന, ദൈവഹിതത്തിനായി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവനെ കാത്തിരിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, ശക്തിയെ പുതുക്കുമെന്ന് തിരുവചനം പറയുമ്പോൾ, കർത്താവിനെ കാത്തിരിക്കുന്നവന്റെ ജീവിതത്തിൽ ആത്മശക്തിയാൽ പുതുക്കം പ്രാപിക്കും. അവൻ അഭിവൃദ്ധി ഉണ്ടാവും, അവൻ ഉയർച്ചയുണ്ടാകും, ആത്മീക ഉയർച്ചയുണ്ടാകും. അവൻ ഭൗതിക തലങ്ങളും ദൈവത്തെ അന്വേഷിക്കുന്നവൻ്റെത് ക്രിസ്തു യേശുവിനാൽ മാനിക്കപ്പെടും. തിരുവചനം പറയുന്നത് പോലെ, അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന നിങ്ങൾക്ക് വേണ്ടുന്നതൊക്കെയും നൽകാമെന്ന് ഉത്തരമരളിയിരിക്കുന്ന ആ നല്ല രക്ഷകനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത് ചെയ്യും. അതുകൊണ്ട് ഭാരങ്ങളേറെ ഉണ്ടായിരിക്കാം, പക്ഷെ അവയെല്ലാം മറന്ന് കർത്താവുമായി ഒന്ന് ചേർന്നിരിക്കാം. കർത്താവ്, ഈ സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? കർത്താവ്, നിന്നെ കൂടുതൽ രുചിച്ചറിയുവാനുള്ള അവസരമാക്കി മാറ്റണമേ. നിങ്ങൾക്കും എനിക്കുമൊക്കെ വന്നു പോകുന്ന കഷ്ടതകളും പ്രതിസന്ധികളും വേദനകളും നൊമ്പരങ്ങളും തകർച്ചകളും ഉടച്ചിലുകളും എല്ലാം ദൈവഹിതം പ്രകാരം ദൈവത്തോടൊന്ന് അടുത്ത് വന്ന് ദൈവത്തോട് ചേർന്നിരിക്കുവാനുള്ള ഒരവസരമായി നാം അത് ഉപയോഗിക്കണം. അത് നമ്മെ പണിയുവാനുള്ളതാണെന്ന് നാം ഗ്രഹിക്കണം. ദോഷത്തിനായിട്ടുള്ളതാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്, ശപിക്കരുത്. എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി, കഷ്ടതയായിപ്പോയി, ശാപഗ്രസ്തമായെന്ന് ചിന്തിക്കരുത്. ദൈവം അറിയാത്തതായി ഒന്നും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവൻ്റെ ജീവിതത്തിൽ വരുന്നില്ല.
അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ പിൻപറ്റിയ നിങ്ങളുടെ ജീവിതത്തിൽ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഇന്നത് ഹാനികരമായിട്ടും ദോഷകരമായിട്ടും വേദനാജനകമായിട്ടും ഒക്കെ തോന്നുന്നുണ്ടായിരിക്കാം, പക്ഷെ നാളുകളിൽ അത് ദൈവത്തിന്റെ മഹത്വമേറിയ സാക്ഷ്യമുള്ള അനുഭവമാകും. സുഗമമായ വഴികളിലൂടെ നടന്ന നിന്റെ ജീവിതയാത്ര നാശയോഗ്യമായി തീരുന്നതിനേക്കാൾ ഇച്ചിരി സ്ട്രഗിൾസും പ്രതിസന്ധികളും വേദനകളും ഒക്കെ ഉണ്ടെങ്കിലും ആ ഏകാന്തതയിൽ ആ തുരുത്തിയിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ, ആ പായ്വഞ്ചി ഉലയുമ്പോൾ, ആ കർത്താവിന്റെ കരത്തെ പിടിച്ചുകൊണ്ട് അവനോട് ചേർന്ന് യാത്ര ചെയ്യുവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തുറന്നു വരികയാണെങ്കിൽ അതല്ലേ ഏറ്റവും അനുഗ്രഹം. ആ ആത്മരക്ഷകന്റെ കരം പിടിച്ച് നിത്യതയോളം നടക്കുവാൻ കഴിയുന്നതും നിത്യജീവനെ അവകാശമാക്കുവാൻ പറ്റുന്നതും സ്വർഗരാജ്യത്തിന്റെ അംശയായി തീരുവാൻ കഴിയുന്നതുമല്ലേ ഏറ്റവും ഭാഗ്യകരമായത്. എല്ലാ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും എല്ലാം നൽകി, ചോദിച്ചതെല്ലാം നൽകി, പക്ഷെ അവനെ മറുതലിച്ച് അവന്റെ ഹിതങ്ങളെ ആരായാതെ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതെ അവന്റെ ഇഷ്ടങ്ങൾ ചെയ്യാതെ സ്വന്തം ഇച്ഛ പ്രകാരം ജഡത്തിൽ സഞ്ചരിച്ച് ലാസ്റ്റ് നിത്യ യാതനയിലേക്ക് പോകുന്നതിനേക്കാൾ എത്രയോ ഉചിതമാണ്, എത്രയോ ശ്രേഷ്ഠമാണ് വേദനയുണ്ടെങ്കിലും നൊമ്പരമുണ്ടെങ്കിലും അവനോട് ചേർന്ന് നടന്നുകൊണ്ട് ജീവിതത്തിലെ അത്ഭുത വിടുതലുകളെ പ്രാപിച്ചും അവന്റെ സാക്ഷിയായും അവന്റെ മഹത്വമായും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് എത്രയോ ആനന്ദദായകരമായ കാര്യമാണ്. സൃഷ്ടിതാവിനെ മഹത്വപ്പെടുത്തുവാനുള്ള ഓരോ സാഹചര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതെന്ന് നാം മറന്നു പോകരുത്. താൻ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നിന്നെ അവൻ ചില ശോധനയിലൂടെ കടത്തിവിട്ടത്. അവൻ സ്നേഹിക്കുന്നവരെ അവൻ പരിപാലിക്കും. അവർ താളറിയായി പോകുവാനിടയാകത്തില്ല. അവർ കടന്നു പോകുന്ന അവസരങ്ങൾ മഹത്വമേറിയ സാക്ഷ്യങ്ങളാക്കി മാറ്റും. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ഏത് സാഹചര്യമായിരുന്നാലും അതിൽ നിന്നൊരു അത്ഭുതകരമായ വിടുതലുണ്ട്. ഇന്നലെ ഞാനൊരു പ്രിയപ്പെട്ട മാതാവിനെ കണ്ടപ്പോൾ എന്നോട് ഇങ്ങോട്ട് പറയായിരുന്നു, എനിക്കൊരു ഉത്തമ അഭിപ്രായം, എനിക്ക് തോന്നുന്നു ഒരു 10-25 വയസ്സ് കാണണം. എന്നോട് പറയുകയായിരുന്നു, എനിക്ക് ആ ഹൃദയദാഹം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കിനിയും എൻ്റെ കുറവുകൾ മാറാനുണ്ടായിരിക്കാം. തന്റെ ഭർത്താവ് എപ്പോഴും ഷോർട്ട് ടെമ്പേർഡാണ്, പ്രതികരിക്കുകയൊക്കെ ചെയ്യുമ്പോഴും ആ മാതാവ് എന്നോട് പറയുകയാണ്, ഞാൻ ഇച്ചിരി കൂടി ചൊവ്വാകാൻ ഉണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ആഗ്രഹിക്കുന്ന ഒരു നല്ല ഭാര്യയായി അദ്ദേഹത്തിന് തീരുവാൻ ഇനിയും ഉണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ. അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. എനിക്ക് ആ ഹൃദയത്തിൽ നിന്നുള്ള ആ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വലിയൊരു തുടിപ്പുണ്ടായി. ഒരിക്കലും സാധാരണ സാഹചര്യം പറയുന്നത് ഞാൻ ക്ലിയറാണ്, ഞാൻ പെർഫെക്റ്റാണ്, പിന്നെ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ള ചോദ്യം നിൽക്കുമ്പോൾ ആ 60 കഴിഞ്ഞ അമ്മച്ചിയുടെ അമ്മ ആ മമ്മി പറയുകയാണ്, ഞാൻ ഇത്തിരി കൂടി ബെറ്റർ ആവാനുണ്ട്, ഇച്ചിരി കൂടി ഒരു നല്ല ഭാര്യയുടെ റോൾ എടുക്കുക ആകേണ്ടതായിട്ടുണ്ട്, എൻ്റെ കുറവുകളാണ്, അതിനെ എനിക്കൊന്ന് പൂർത്തി ആ ഒരു ഇതിലേക്ക് എനിക്ക് ഉയരണം, ആ ക്രിസ്തുവിൻ്റെ ഭാവം എന്നിലേക്കൊന്ന് പകരപ്പെടണം, അതാണ് എൻ്റെ ആഗ്രഹം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ അങ്ങ് തുടിപ്പായിപ്പോയി. യൗവനത്തിൽ നിൽക്കുന്നവരും പ്രായത്തിൽ കടന്നുപോയവരുമൊക്കെ പലരും മത്സരത്തോടെ ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പെന്ന് പറയുമ്പോൾ ഇങ്ങനത്തെയുള്ള ഹൃദയങ്ങൾ സ്വർഗം മാനിക്കും നിശ്ചയമായിട്ടും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നാം അനുദിനം രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, ആ വരുന്ന മാനസിക സമ്മർദ്ദങ്ങളും ആ കഷ്ടപ്പാടുകളും നമ്മളെ പ്രതികരിപ്പിക്കുന്ന നിലയിലുള്ള ഇടപെടലുകളും ഒക്കെ ആ മറ്റു ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്നതിന് പിന്നിൽ നമ്മെ ഒന്നുകൂടെ കർത്താവ് ചുത്തിപിടിപ്പാക്കുകയാണ്. സഹിഷ്ണുതയെന്ന ഒരു വലിയ സിദ്ധത എന്നത് നമ്മളിലേക്ക് പകരുകയാണ്. ആ കർത്താവിൻ്റെ ഭാവത്തെ നമ്മളിലേക്ക് ഒരുക്കുവാനുള്ള ഓരോ പരീക്ഷകളിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് അതിനെ ഓർത്ത് പരിഭവിക്കേണ്ട, നൊമ്പരപ്പെടേണ്ട, നമുക്ക് ആ കർത്താവിനോട് ചേർന്ന് നാം രൂപാന്തരപ്പെടുവാൻ തപ്പോണം. നമ്മെ ഒന്നുകൂടെ വെടിപ്പാക്കുവാൻ നമുക്ക് ഒരുമിച്ച് ക്രിസ്തുവിൽ പരിശ്രമിക്കാൻ പ്രിയമുള്ളവരെ, കർത്താവ് അതിന് തുണ നിൽക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനെ നിങ്ങളെ സഹായിക്കും. ഇന്ന് പകലത്തെ മീറ്റിങ്ങുകൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഈ ഉപവാസം നമ്മൾ കൂടുതൽ സഹിഷ്ണുതയുള്ളവരും ക്രിസ്തുവിൽ തികഞ്ഞവരുമായി തീരേണ്ടതിന് വേണ്ടിയാണ്. ഈ ദിവസങ്ങളിൽ ആത്മീക വരങ്ങളെ പ്രാപിപ്പാനും കൃപാവരങ്ങളാൽ ജ്വലിക്കേണ്ടതിനും വേണ്ടിയും കൂടിയാണ് നാം ഇരിക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങളുടെ ഭൗതിക ആവശ്യങ്ങളുടെ മേൽ നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ ആവശ്യങ്ങളെ അറിയുന്ന നല്ല കർത്താവ് നിങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടിയും തരും. അത് അനുഗ്രഹമായി നിങ്ങൾക്കത് നിവർത്തിക്കുന്നതും കാണാൻ ഈ ദിവസങ്ങളിൽ ഇടയായി തരും. ഈ 3 ദിവസം നിങ്ങൾ ചോദിക്കാതെ പോലും നിങ്ങളുടെ പ്രയാസകരമായ കാര്യങ്ങൾ മാഞ്ഞു പോകുന്നത്, നിങ്ങൾക്ക് പ്രതിബന്ധമായിരുന്നത് നീങ്ങിപ്പോകുന്നത്, നിങ്ങളുടെ ആ സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് കാണുവാനും ഇടയാകും. ഞാൻ ഉറപ്പ് പറയുകയാണ്, നിങ്ങൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട. നിങ്ങൾ സ്വർഗത്തിലെ അപ്പൻ്റെ ഹിതങ്ങളെ അറിയുവാൻ, സ്വർഗരാജ്യത്തോട് ചേർന്ന് പുത്രനെ മഹത്വപ്പെടുത്തുവാൻ, അവനോട് ചേർന്നവൻ്റെ ഹൃദയത്തെ അറിയുവാൻ, ആ കൃപാവരങ്ങളെ പ്രാപിക്കുവാൻ, സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ ഒന്ന് ചേർന്നിരുന്ന് ആ കർത്താവിനോട് കൂടെ നമുക്കൊന്ന് കൂട്ടായ്മയായിരിക്കാം. ആ ദിവസങ്ങളിൽ അത്ഭുതകരമായി നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങൾക്ക് പരിഹാരമാകുമെന്ന് ഞാൻ ഉറപ്പ് തരികയാണ്.
നിങ്ങൾക്ക് വഹിക്കാൻ കഴിയാത്ത വിഷയങ്ങൾക്ക് പരിഹാരമാകുമെന്ന് ഞാൻ ഉറപ്പു തരികയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ചിരിക്കാം. നിങ്ങൾക്ക് ശാരീരികമായ ക്ഷീണമോ രോഗമോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു നേരം ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നും ഒരു തെറ്റല്ല. ആഹാരം കഴിക്കുന്നതല്ല, കർത്താവിനോട് ചേർന്നിരിക്കുന്നതാണ് ഉപവാസം എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. പട്ടിണി 3 ദിവസവും ആഹാരം കഴിക്കാതിരുന്നിട്ട് തങ്ങളുടേതായ ജോലികളിൽ വ്യാപൃതരായി ദിവസങ്ങളിൽ ഇരിക്കാൻ കഴിയാത്തെങ്കിൽ ആ ഉപവാസം വ്രതാവാണ്. പക്ഷേങ്കിൽ ശാരീരിക ക്ഷീണങ്ങളും ക്ലേശങ്ങളും ഉള്ളപ്പോൾ അല്പാഹാരം കഴിക്കുന്നുവെങ്കിലും രാവും പകലും ആ കർത്താവിനോട് ചേർന്നിരുന്ന വചനധ്യാനത്തിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കുന്നെങ്കിൽ അത് ശ്രേഷ്ഠതയേറിയതുമാണ് എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് ഒത്തവണ്ണം നമുക്ക് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൽ നിന്ന് വലിയ പ്രാപിപ്പാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്നോർപ്പിക്കുന്നു. ഒരുപാട് പ്രിയപ്പെട്ടവർ അനേക വിഷയങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അവരെയൊക്കെ ഓർത്ത് നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. എല്ലാ ക്ലേശങ്ങൾക്കും ദൈവത്തിൽ നിന്ന് മറുപടി ഉണ്ടാകും. നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ട നമ്മുടെ നാളത്തെ ശുശ്രൂഷകൾക്ക് കടന്നു വരുവാനായിരിക്കുന്ന പ്രിയപ്പെട്ട ഷാജി ചാൻ കഥാനദാസൻ ഷാജിയുടെ കൂടെ ഓർത്ത് സ്തോത്രം ചെയ്യാം. എന്റെ സഹഭടന്മാരായിരിക്കുന്ന പാസ്റ്റർ ജി ആന്റണി, പാസ്റ്റർ മനോദർ അവരെ ഓർത്ത് സ്തോത്രം ചെയ്യാം. എന്നോട് ചേർന്ന് സഹശുശ്രൂഷകളിലായിരിക്കുന്ന എബി പടപ്പാക്കര, അദ്ദേഹത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ലാലു പാമ്പാടിയെ ഓർത്ത് സ്തോത്രം ചെയ്യാം. മീറ്റിങ്ങിൽ കൂടി വരുന്ന നമ്മുടെ സഹോദരങ്ങൾ, ദൈവജനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാം. നമ്മുടെ സൂമിലുള്ള പ്ലാറ്റ്ഫോമിലുള്ള പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ബിനു രവീന്ദ്രന്, പ്രിയപ്പെട്ട മീര സഹോദരി, ബിറ്റു സഹോദരി, അതുപോലെ നമ്മുടെ ഒരുപാട് സഹോദരങ്ങളുണ്ടല്ലോ, നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം, ബിന്ദു, ബാലകൃഷ്ണൻ സ്തോത്രം, സാറമ്മ, അതുപോലെ മെരിക്കുട്ടി ആൻറ്റി, മെരിക്കുട്ടി ജോസ് സ്തോത്രം, ഷൈജ, അതുപോലെ ഒരുപാട് സഹോദരങ്ങൾ, ലിനി സഹോദരി, ലീന സഹോദരി, അതുപോലെ പ്രിയപ്പെട്ടവർ ഒരുപാട് പേരുണ്ട്. അവരെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ചേർത്തുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. അവരുടെ എല്ലാം ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ മഹത്വം കാണുവാനും കർത്താവ് ഇടയാക്കട്ടെ. സ്തോത്രം, 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 സ്തോത്രം. പ്രിയപ്പെട്ട ജ്യോതിഷ് ഫിലിപ്പിനായി സ്തോത്രം ചെയ്യാം. സുഗന്ധി സഹോദരിക്കായി സ്തോത്രം ചെയ്യാം. റിച്ചു രാജനായി സ്തോത്രം ചെയ്യാം. ഗീത സഹോദരിക്കായി സ്തോത്രം ചെയ്യാം. പ്രിയ തലശ്ശേരിക്കായി സ്തോത്രം ചെയ്യാം. ഗീതുവിനായി സ്തോത്രം ചെയ്യാം. റീനുവിനായി സ്തോത്രം ചെയ്യാം. ജെസ്സി സഹോദരിക്കായി സ്തോത്രം ചെയ്യാം. ഐൻസ്റ്റീൻ ബ്രദറിനെ ഓർത്ത് സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ട മണിയെ ഓർത്ത് സ്തോത്രം ചെയ്യാം. മഞ്ജു മംഗലാപുരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാം. അരുൺമോഹനെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ആൻസി ആൻ എബ്രഹാമിനെ ഓർത്ത് സ്തോത്രം ചെയ്യാം. കെ സി എസ് സഹോദരി ഓർത്ത് സ്തോത്രം ചെയ്യാം. വെറോണിയെ ഓർത്ത് സ്തോത്രം ചെയ്യാം. സുരേന്ദ്രൻ സഹോദരനെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഏലിയാമ സഹോദരി ഓർത്ത് സ്തോത്രം ചെയ്യാം. ജോബിയെ ഓർത്ത് സ്തോത്രം ചെയ്യാം. മേരി തങ്കച്ചനെ ഓർത്ത് സ്തോത്രം ചെയ്യാം. കിച്ചുവിനെ ഓർത്ത് സ്തോത്രം ചെയ്യാം. സ്നേഹ ഷാജിക്കായി സ്തോത്രം ചെയ്യാം. ടോമി ജോസഫിനായി സ്തോത്രം ചെയ്യാം. സാജു ജോസഫിനായി സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ത്രേസ്യമ ജോണിനായി സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ട രാജൻ മധ്യപാസ്റ്റർക്കായി സ്തോത്രം ചെയ്യാം. ഷാലിനായി സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെല്ലാം, സാറ റോബിൻസനായി സ്തോത്രം ചെയ്യാം. സുമിയെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ബിനു സഹോദരനെ ഓർത്ത് സ്തോത്രം ചെയ്യാം. മൃദുല സഹോദരി ഓർത്ത് സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ട ബിനോയ് ബ്രദറിനെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ജർമ്മനിലുള്ള ഷീബ സഹോദരി ഓർത്ത് ചെയ്യാം. പ്രിയപ്പെട്ടവരെയെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഭാരത്തിലും രോഗത്തിലും ദുഃഖത്തിലും ഒക്കെ കടന്നു പോകുന്നവരെയും നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേൽപ്പിക്കും. ഈ ദിവസങ്ങൾ രോഗികൾ സൗഖ്യമാകേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സാമ്പത്തികമായി വിടുതലുകൾ വേണ്ടവരെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. യെരുശലേമിൻ്റെ സമാധാനത്തിനായി സ്തോത്രം ചെയ്യാം. നമ്മളായിരിക്കുന്ന രാജ്യങ്ങളെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യാം. നമ്മുടെ ഭരണകൂടങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. നമ്മുടെ കുടുംബാംഗങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. നമ്മുടെ നെയ്ബേഴ്സിനെ ഓർത്ത് സ്തോത്രം ചെയ്യാം. നമ്മുടെ ആത്മീയ അഭിവൃദ്ധിക്കായി കർത്താവിൽ കൃപാവരങ്ങൾ പ്രാപിക്കേണ്ടതിനായി നമുക്ക് ചേർന്ന കർത്താവിന് സ്തോത്രം ചെയ്യാം. ക്രിസ്തുയേശുവിൽ നമ്മളെ വഴി നടത്തിയവരെ ഓർത്ത് സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ട ബെറ്റ്സി ക്രിസ്ത്യൻ, സി എയ്ക്ക് ഫൈനൽ എക്സാമാണ്. കുഞ്ഞിൻ്റെ അനുഗ്രഹീതമായ എക്സാമായി തീരേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ഫെഡറിക് ഫെബിനെ ഓർത്ത് നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ട ശാന്തി ഡാനിയലിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. അതുപോലെ തന്നെ പ്രിയപ്പെട്ട നമ്മുടെ ലിനി കുര്യനെ ഓർത്ത് സ്തോത്രം ചെയ്യാം. തൻ്റെ ഹസ്ബൻഡ് ബിജു കുര്യനെ ഓർത്ത് സ്തോത്രം ചെയ്യാം. അതുപോലെ ഷാൻഡോ കുര്യനായി ചേർന്ന് സ്തോത്രം ചെയ്യാം. ദൈവം തൻ്റെ മകനെ അനുഗ്രഹിക്കുകയും ദൈവത്തിൻ്റെ വലിയ കൃപ കാണേണ്ടതിനായി കർത്താവിൻ്റെ വെളിച്ചം തൻ്റെ പാതയ്ക്ക് ദീപമായി തീരേണ്ടതിനായി ചേർന്ന് സ്തോത്രം ചെയ്യാം. അതുപോലെ തന്നെ സ്തോത്രം നമ്മുടെ ലീന സഹോദരി ഓർത്ത് സ്തോത്രം ചെയ്യാം. അഞ്ജുവിനെ ഓർത്ത് സ്തോത്രം ചെയ്യാം. സഞ്ജുവിനെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ആഷ്ലിനെ ഓർത്ത് സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ട സ്തോത്രം നമ്മുടെ ഇ എസ് കുര്യനെ ഓർത്ത്
സ്തോത്രം ചെയ്യാം. ഈ സക്രിയ ഓർത്ത് സ്തോത്രം ചെയ്യാം. സ്തോത്രം പ്രിയപ്പെട്ട ഏലിയ മാമയെ ഓർത്ത് സ്തോത്രം ചെയ്യാം. പ്രിയ ബിജുമോൻ സിജോയെ ഓർത്ത് സ്തോത്രം ചെയ്യാം. കർത്താവിന് വലിയ കരങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവരോടെല്ലാം കൂടി ഇരിക്കേണ്ടതിനായി, അവരെ ദൈവം അതിശയകരമായി പരിപാലിക്കേണ്ടതിനായി നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. ഈ ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. ഉപവസിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന് കരങ്ങളിൽ ഏൽപ്പിച്ച് ബലപ്പെടുത്തേണ്ടതിനായി സ്തോത്രം ചെയ്യാം. പ്രാർത്ഥനയോടെ വിഷയങ്ങളുമായി പങ്കുവച്ച് ഭാരത്തോടെ ആയിരിക്കുന്നവരെല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യാം. അനേകർ സാക്ഷ്യമുള്ളവരുണ്ട്, അവർക്ക് തക്ക സമയത്ത് സാക്ഷ്യങ്ങൾ പറയുവാനും ദൈവം ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്ത് കൂടുതൽ സാക്ഷീകരിക്കാനും ഒക്കെ കൃപ നൽകേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ഈ ദിവസങ്ങളിൽ ശുശ്രൂഷയ്ക്ക് കടന്നുവരുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യാം. പിതാവാകുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പുത്രനാണ് യേശു ക്രിസ്തുവിന് സ്തോത്രം ചെയ്യാം. പരിശുദ്ധാത്മാവ് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രിയപിതാവ് യേശുവിൻ്റെ നാമം ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് വരുന്നു. ഇന്ന് പ്രഭാതത്തിൽ തിരുസന്നിധിയിൽ ഞങ്ങൾക്ക് ഒന്നിച്ചു കൂടുവാനും അങ്ങനെ മഹത്വപ്പെടുത്തുവാനും നൽകുന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം. വരുന്ന ദിവസങ്ങളിൽ കർത്താവ് നടക്കുന്ന ഉപവാസ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണം. കൂടി വരുത്തേണ്ടവരെല്ലാം കൂടി വരുത്തണം. വിടുതലും ആവശ്യങ്ങളും ഒക്കെയായി കടന്നു വരുന്നവരുണ്ട്. ദൈവിക കരം അവർക്ക് അനുകൂലമായിരിക്കണം. അത്ഭുത വിടുതലുകൾ നടക്കണം. ദൈവമഹത്വം കണ്ട് സന്തോഷിപ്പാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ കരങ്ങളിലേക്ക് അവരെല്ലാം സമർപ്പിക്കുകയാണ്. ഐശ്വര്യമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്തോത്രം 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 സ്തോത്രം. ഓൺലൈനിൽ ആദ്യമായി കാണുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരം അവരോട് കൂടിയിരിക്കട്ടെ. കണ്ണുനീരുകൾക്ക് മറുപടികളാകട്ടെ. തകർന്ന കുടുംബജീവിതങ്ങൾ പണിയപ്പെടട്ടെ. മദ്യപാന അഡിക്ഷനുകൾ മാറട്ടെ. സാമ്പത്തിക തകർച്ചകളിൽ നിന്ന് കരകയറ്റി മാറാകണമേ. ജോലിയുടെ വാതിലുകൾ തുറക്കപ്പെടുമാറാകണമേ. ഉടഞ്ഞ കുടുംബ ബന്ധങ്ങളെ പണിയണമേ. വിദ്യാഭ്യാസം തകർന്നവരെ കരം പിടിച്ച് കയറ്റുമാറാകണമേ. ജോലിയില്ലാത്തവർക്ക് വാതിലുകളും വഴികളും തുറക്കുമാറാകണമേ. കർത്താവേതിനേക്കാൾ എല്ലാം ഊരിയ ഓരോരുത്തരും ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരുവാനും നിത്യജീവനെ പ്രാപിപ്പാനും വിശ്വസ്തയോടെ പരിശുദ്ധിയെ കാത്തുസൂക്ഷിച്ച് വിശ്വസ്തയോടെ ജീവിച്ച് ഈ ഭൂജീവിതം പാർക്കുവാൻ സ്വർഗരാജ്യം അവകാശമാക്കുവാൻ സഹായിക്കണമേ. കർത്താവ് വേണ്ടുന്ന ഗൈഡൻസ് ആത്മാവിൽ ഞങ്ങളിൽ ഓരോരുത്തരിലും പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ വലിയ നിറവിനാൽ ഞങ്ങളെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് സമസ്ത വിഷയങ്ങളെയും തിരികെയാണ്. പിതാവിടുന്ന് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഈ ദിവസം സന്തോഷത്തോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്നിയേർന്ന് കൂടി വരുവാൻ ഇടയായി തീരട്ടെ. നിങ്ങൾ കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും നിങ്ങളുടെ എല്ലാ സഹകരണങ്ങൾക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദിയെ ഓർപ്പിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നൽകിയ ഊഷ്മള സ്നേഹത്തിനും സഹകരണങ്ങൾക്കും എല്ലാം ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയുണ്ട്. അനേകർക്ക് വിടുതൽ പ്രാപിക്കുവാൻ നമ്മുടെ ഈ മീറ്റിങ്ങിൽ ഇടയായി തീർന്നു. നമ്മുടെ ഈ മോർണിംഗ് മീറ്റിങ്ങിലൂടെ കഴിഞ്ഞ 2 വർഷത്തോളമായി നടക്കുന്ന ഈ മീറ്റിങ്ങിലൂടെ കൂടി വന്ന ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ സൂം പ്ലാറ്റ്ഫോമിലുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങളും വിടുതലുകളും ദൈനംദിന ജീവിതത്തിൽ നടക്കുന്നു. അത് ഓർക്കുമ്പോൾ സന്തോഷം. അതുകൂടാതെ നമ്മുടെ ഹൗസ് മീറ്റിങ്ങിൽ നടക്കുന്നു. അതെല്ലാം വലിയ അനുഗ്രഹമായി തീരുന്നു. ഓരോ ഹൗസ് മീറ്റിങ്ങുകളും അവിസ്മരണീയമായ ഓരോ നിമിഷങ്ങളാക്കി ആ ഭവനങ്ങളിൽ തീർക്കുന്നു. ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഭവന മീറ്റിങ്ങിൽ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ വാട്സപ്പിൽ ടെക്സ്റ്റ് ചെയ്യണം. നിങ്ങളുടെ വീട്ടിലും ഒരു കുടുംബ പ്രാർത്ഥന നമുക്ക് ചെയ്യാം. ഓൺലൈനായിട്ടാണ് അത് ചെയ്യുന്നത്. എല്ലാവരും പല രാജ്യങ്ങളിലുള്ളവരാണ്. അവരെല്ലാം ഒന്നു ചേർന്ന് നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കാനും നിങ്ങളുടെ കുടുംബത്തിൽ അവർ വലിയ ഐശ്വര്യത്തിനും അനുഗ്രഹത്തിനും ഇടയായി തീരുവാൻ ഇടയായി തീരും. അത് ഈ ആഴ്ചയിൽ നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയർ ആയതുകൊണ്ട് ഇനി ഈ 3 ദിവസങ്ങളിൽ ഇല്ല. നമുക്ക് നെക്സ്റ്റ് നമ്മുടെ മൺഡേ തൊട്ടുള്ള ദിവസങ്ങളിൽ അതിനുള്ള സമയവും സാവകാശമുണ്ട്. നിങ്ങളൊന്ന് അറിയിക്കണം ഏത് ദിവസമാണെന്നുള്ളത്. ഞാൻ നിങ്ങളെ കൺഫേം ചെയ്ത് അറിയിക്കാം. നമുക്ക് ഒരുമിച്ച് കൂടി നിങ്ങളുടെ ഭവനത്തെ ആക്കാം. എന്ത് വലിയ ഭാരത്തിലാണേലും സാരമില്ലെന്ന്. കർത്താവിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു വിഷയവും നിങ്ങൾ നേരിട്ടിട്ടില്ല. അത് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ കർത്താവിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയിലൂടെയല്ല കടന്നു പോകുന്നത്. ജീവനെ നൽകുവാൻ കഴിയുന്നവൻ, മരിച്ചവനെ ജീവിപ്പിച്ച നല്ല കർത്താവ്, അവൻ്റെ സന്നിധിയിൽ പരിഹാരമില്ലാത്ത പ്രശ്നമില്ല. നിങ്ങളും മനസ്സിൽ ഇപ്പോൾ പറയുന്നുണ്ടും എൻ്റെ വിഷയം എങ്ങനെയെന്ന്. ഉണ്ട്, യേശുവിൻ നാമത്തിൽ പരിഹാരമുണ്ട്. അതുകൊണ്ട് സന്തോഷത്തോടെ ധൈര്യത്തോടെ ആയിരിക്കണം. പ്രത്യാശ കൈവിടരുത്. നിരാശയെ മാറ്റിവെക്ക്. ധൈര്യമായി വാ. നമുക്ക് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൻ അത്ഭുതങ്ങളെ പ്രാപിച്ച് അവൻ്റെ സന്തോഷമുള്ള സാക്ഷികളായി നിൽക്കാം. ഗോഡ് ബ്ലെസ് യു. ലവ് യു ഡിയർ ഓൾ. മറന്നു പോകരുത്, ഇന്ന് 8 to 10 രാവിലെയും വൈകിട്ടും 8 to 10 ചാനൽ 1 ലൈവ് ഉണ്ട്. അപ്പോൾ തന്നെ സൂമിലാണ് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത്. സൂമിൽ ജോയിൻ ചെയ്യാൻ കഴിയുന്നവരെല്ലാം സൂമിൽ ജോയിൻ ചെയ്യണം. ഞാൻ ലിങ്ക് ഇട്ട് തരാം. നിങ്ങൾ വാട്സപ്പിൽ ടെക്സ്റ്റ് ചെയ്താലും പുതുതായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഒരുമിച്ച് സന്തോഷിപ്പാൻ കർത്താവ് ഇട നൽകട്ടെ. വൺസ് അഗെയിൻ ലവ് യു ഡിയർ ഓൾ. നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ മനോജ് മാത്യു.